ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഇതാദ്യമായി ഇവിഎം വോട്ടുകളിലെ പൊരുത്തക്കേട് സംബന്ധിച്ചൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 2019 സമാനമായ ഇവിഎം വോട്ടുകളിലെ പൊരുത്തക്കേട് റിപ്പോർട്ട് ചെയ്ത പൂനം അഗർവാൾ എന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനാണ് ദ വയർ എന്ന ദേശീയ മാധ്യമത്തിന് വേണ്ടി ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. കേരളത്തിലെ ചുരുക്കം ചില മാധ്യമങ്ങൾ, മീഡിയ വൺ പോലെ ചുരുക്കം ചില മാധ്യമങ്ങൾ മാത്രമാണ് ഈ വാർത്ത ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം പറയുന്നത്, ദാമൻ ആൻഡ് ദിയു, ലക്ഷദ്വീപ് പോലെ ചുരുക്കം ചില ലോക്സഭാ മണ്ഡലങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഭൂരിഭാഗം ലോക്സഭാ മണ്ഡലങ്ങളിലും ഇവിഎമ്മിൽ പോൾ ചെയ്ത വോട്ടും ഇവിഎമ്മിൽ എണ്ണിയ വോട്ടും തമ്മിൽ വലിയ വ്യത്യാസമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചില മണ്ഡലങ്ങളിൽ 140 പരം ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇവിഎമ്മിൽ പോൾ ചെയ്ത വോട്ടിനേക്കാൾ അധികം വോട്ട് എണ്ണുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ചില മണ്ഡലങ്ങളിൽ അധികം എണ്ണിയത് 2 വോട്ടാണെങ്കിൽ മറ്റ് ചില മണ്ഡലങ്ങളിൽ ഇത് 3811 വോട്ട് വരെ ആകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് ചില ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇവിഎമ്മിൽ പോൾ ചെയ്തതിനേക്കാൾ കുറവ് വോട്ടാണ് എണ്ണിയിരിക്കുന്നത്. ഒരു അസമിലെ ലോക്സഭാ മണ്ഡലത്തിൽ 16,791 വോട്ടിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പൊരുത്തക്കേടുകളെക്കുറിച്ച് ഈ നിമിഷം വരെ വ്യക്തവും സാധാരണക്കാരന് ദഹിക്കുന്നതുമായ ഒരു വിശദീകരണം നൽകാൻ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പകരം ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് പുറത്തുവിട്ട് മുഴുവൻ കാര്യങ്ങളും ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് എന്ന ആരോപണം വിവിധ കോണുകളിൽ നിന്നും ഇതിനോടകം ഉയർന്നു വന്നു കഴിഞ്ഞു. ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, ചില ലോക്സഭാ മണ്ഡലങ്ങളിൽ BJP വളരെ ചെറിയ മാർജിനിൽ വിജയിച്ചു കയറിയ ചില ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ ഇവിഎമ്മിൽ പോൾ ചെയ്ത വോട്ടിലും എണ്ണിയ വോട്ടിലും ഗുരുതരമായ പൊരുത്തക്കേടുകൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണമായി പറയാൻ കഴിയുന്നത് 4 ലോക്സഭാ മണ്ഡലങ്ങളാണെന്ന് പൂനം അഗർവാൾ പറയുന്നു. 1, മുംബൈ നോർത്ത് വെസ്റ്റ് ലോക്സഭാ മണ്ഡലമാണ്. മഹാരാഷ്ട്രയിലെ മുംബൈ നോർത്ത് വെസ്റ്റ് ലോക്സഭാ മണ്ഡലത്തിൽ പോരാട്ടം ശിവസേന, BJPയുടെ സഖ്യകക്ഷിയായ ശിവസേന ഷിൻഡെ വിഭാഗവും ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും തമ്മിലായിരുന്നു. ഇവിടെ ശിവസേന ഷിൻഡെ വിഭാഗം വിജയിക്കുന്നത് 48 വോട്ടുകളുടെ നിസ്സാര ഭൂരിപക്ഷത്തിനാണ്. ഇവിടെ 2 വോട്ടുകൾ ഇവിഎമ്മിൽ അധികം എണ്ണുന്ന സാഹചര്യമുണ്ടായി. ഇനി മറ്റൊരു ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ജയ്പൂർ റൂറലാണ്. ജയ്പൂർ റൂറലിൽ കോൺഗ്രസും BJPയും തമ്മിൽ വലിയ പോരാട്ടം നടന്ന ലോക്സഭാ മണ്ഡലത്തിൽ 852 വോട്ടിൻ്റെ കുറവ് വോട്ടെണ്ണിയപ്പോൾ ഇവിഎമ്മിൽ ഉണ്ടായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇവിടെയും BJP ജയിക്കുന്നത് ഒരു നിസ്സാര ഭൂരിപക്ഷത്തിനാണ്, 1615 വോട്ടുകൾ. ഇനി ഇത്തരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന മറ്റൊരു ലോക്സഭാ മണ്ഡലമായി പൂനം അഗർവാൾ പറയുന്നത് ഛത്തീസ്ഗഡിലെ കൺഗറ. കൺഗറിൽ 950 വോട്ടിൻ്റെ കുറവാണ് വോട്ടെണ്ണിയപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് പോൾ ചെയ്തതിനേക്കാൾ 950 വോട്ടുകളാണ് എണ്ണിയപ്പോൾ കുറവ് രേഖപ്പെടുത്തിയത്. ഇവിടെയും BJP ജയിക്കുന്നത് നിസ്സാര ഭൂരിപക്ഷത്തിനാണ്, 1884 വോട്ടുകൾക്ക്. ഇനി മറ്റൊരു ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തരത്തിൽ കുറവ് രേഖപ്പെടുത്തിയത് ഫറൂഖാബാദാണ്, UPയിലെ ഫറൂഖാബാദ്. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒക്കെ ശക്തമായ മത്സരമാണ് ഉത്തർപ്രദേശിൽ ഇത്തവണ കാഴ്ചവെച്ചതെന്ന് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും വ്യക്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും വാരണാസിയിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 400,000-ൽ നിന്ന് 1.5 ലക്ഷത്തിലേക്ക് താഴുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ആ UPയിലെ ഫറൂഖാബാദിൽ 460 വോട്ടുകളുടെ കുറവാണ് വോട്ടെണ്ണിയപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അവിടെ BJP വിജയിക്കുന്നത് 2678 വോട്ടുകളുടെ നിസ്സാര ഭൂരിപക്ഷത്തിനാണ്. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരം പറയേണ്ട ചില ചോദ്യങ്ങളുണ്ട്. 1, എന്തുകൊണ്ടാണ് പോൾ ചെയ്തതിനേക്കാൾ അധികം വോട്ട് എണ്ണുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? 2, എന്തുകൊണ്ടാണ് മറ്റു ചില ലോക്സഭാ മണ്ഡലങ്ങളിൽ 16,000-ലേറെ വോട്ടുകൾ കുറവ് വരുന്ന സാഹചര്യം ഉണ്ടായത്? ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായൊരു വിശദീകരണം, ഓരോ മണ്ഡലം തിരിച്ചുള്ള വിശദീകരണം നൽകാൻ ഇലക്ഷൻ കമ്മീഷൻ ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല. 2019 സമാനമായ പൊരുത്തക്കേടുകൾ ഇവിഎമ്മിലെ പോൾ ചെയ്ത വോട്ടിലും എണ്ണിയ വോട്ടിലും ഉണ്ടായതായി ഇതേ പൂനം അഗർവാൾ അന്ന് ദ ക്വിൻ്റ് എന്ന ദേശീയ മാധ്യമത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴും സമാനമായൊരു
പൊരുത്തക്കേടാണ് അദ്ദേഹം തൻ്റെ റിപ്പോർട്ടിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് അധികമെണ്ണിയ ലോക്സഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തേത് അസമിലെ കരീംഗഞ്ചാണ്. കരീംഗഞ്ചിൽ 3,811 വോട്ടുകൾ അധികമെണ്ണുന്ന സാഹചര്യമുണ്ടായി. രണ്ടാമത് നിൽക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ഒങ്കോളാണ്. ഒങ്കോൾ നമുക്കറിയാം വലിയ പോരാട്ടം YSR കോൺഗ്രസും TDP ഒക്കെ തമ്മിൽ നടന്നൊരു മണ്ഡലമാണ്. അവിടെ 1,467 വോട്ടുകൾ അധികമെണ്ണുന്ന സാഹചര്യമുണ്ടായി. ഇത് തന്നെയാണ് മധ്യപ്രദേശിലെ മണ്ഡലയിലും ഉണ്ടായിരിക്കുന്ന സാഹചര്യം. മണ്ഡലയിൽ 1,089 വോട്ടുകൾ അധികം എണ്ണുന്ന സാഹചര്യം വോട്ടെണ്ണിയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു. ഇനി കുറവ് രേഖപ്പെടുത്തിയ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തിരുവള്ളൂറാണ്. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ 16,791 വോട്ട് കുറവാണ് എണ്ണിയിരിക്കുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വിശദീകരിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. കാരണം പോൾ ചെയ്തതിനേക്കാൾ അധികം വോട്ട് വരുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ നൽകിയ ഒരു വിശദീകരണം എന്ന് പറയുന്നത് മോക്ക് പോളിലെ വോട്ടുകൾ നീക്കം ചെയ്യാതെ പോളിംഗ് നടത്തിയത് കൊണ്ട് സംഭവിച്ചതാകാമെന്നാണ്. പക്ഷേ എങ്ങനെയാണ് ഒരു മണ്ഡലത്തിൽ പോൾ ചെയ്തതിനേക്കാൾ 16,791 വോട്ട് കുറവെണ്ണുന്ന സാഹചര്യം ഉണ്ടാകുന്നതെന്ന് വിശദീകരിക്കേണ്ടത് ഇതേ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. ഇത് തന്നെയാണ് അസമിലെ കൊക്രാജാറിലും സംഭവിച്ചിരിക്കുന്നത്. കൊക്രാജാറിൽ 10,760 വോട്ടുകളാണ് കുറവെണ്ണിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ഒഡീഷയിലെ ദീൻകനാലിലും സംഭവിച്ചിരിക്കുന്നത്. ഒഡീഷയിൽ സംഭവിച്ചിരിക്കുന്നത് 9,427 വോട്ടുകൾ കുറവെണ്ണുന്ന സാഹചര്യമാണ്. ഇതെല്ലാം തന്നെ മുഴുവൻ ഇലക്ഷൻ പ്രക്രിയയുടെയും വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഈ ദേശീയ മാധ്യമമായ ദ വയർ പുറത്തുവിട്ടിരിക്കുന്നത് എന്ന കാര്യത്തിലൊരു സംശയമില്ല. നമുക്കറിയാം ഈ ഇലക്ഷൻ പ്രക്രിയയുടെ തുടക്കം മുതൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അതിന് പ്രധാന കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വർഗീയ വംശീയ പരാമർശങ്ങൾക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയും ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന് ഇലക്ഷൻ കമ്മീഷൻ വിശദീകരണം ചോദിച്ചത് BJPയുടെ ദേശീയ അധ്യക്ഷനായ JP നദ്ദയോടായിരുന്നു. സമാനമായി ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട പോളിംഗ് പെർസെൻറ്റേജിലും വലിയ പൊരുത്തക്കേടുകളുണ്ട് എന്ന് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ആരോപിച്ചിരുന്നു. അദ്ദേഹം അന്ന് ചൂണ്ടിക്കാണിച്ചത് ഇലക്ഷൻ കമ്മീഷൻ ആദ്യം പുറത്തുവിട്ട രേഖകളിലും രണ്ടാമത് ദിവസങ്ങൾക്കിപ്പുറം 10-13 ദിവസങ്ങൾക്കിപ്പുറം പുറത്തുവിട്ട അന്തിമ രേഖയും തമ്മിൽ വലിയ പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ വലിയ വ്യത്യാസം പോളിംഗ് ശതമാനത്തിൽ ഉള്ളതായി കാണുന്നു എന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നു. ഇതുപോലെ തന്നെ പോളിംഗിൽ 100%ത്തിലേറെ പോളിംഗ് നടന്ന ചില മണ്ഡലങ്ങൾ ത്രിപുരയിലുണ്ടായിരുന്നു എന്ന ആരോപണം ത്രിപുരയുടെ CPM ഘടകം ഉന്നയിച്ചിരുന്നു. അത്തരത്തിൽ ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നു വന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇത്തവണ കടന്നുപോയത്. പക്ഷേ ജനവിധി നമ്മളെല്ലാം ചിന്തിച്ചതിനപ്പുറമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഏറ്റവും കൂടുതൽ തിരിച്ചടി ഭരണകക്ഷിയായ BJPക്കും NDAക്കും നേരിടേണ്ടി വന്നത് മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലുമായിരുന്നു. BJP ഗുജറാത്ത് കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ പരീക്ഷണശാല, ഹിന്ദുത്വത്തിൻ്റെ പരീക്ഷണശാല എന്ന് വിക്ഷേപിക്കുന്ന ഉത്തർപ്രദേശിലായിരുന്നു ഏറ്റവും വലിയ തിരിച്ചടി BJP നേരിട്ടത്. 2014 70-ലേറെ സീറ്റുകൾ നേടിയ, 2019 60-ലേറെ സീറ്റുകൾ BJP ഒറ്റയ്ക്ക് നേടിയ സംസ്ഥാനത്ത് BJP 30 സമാജ്വാദി പാർട്ടിക്കും താഴെ പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. എന്തായാലും ഈ EVMനെ കുറിച്ച് ഉയർന്നു വന്നിരിക്കുന്ന ഈ പുതിയ ആരോപണങ്ങൾ ഇനി സുപ്രീം കോടതിയിലേക്ക് ഒരു വ്യവഹാരമായി തന്നെ കടന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2019 അത്തരത്തിൽ EVMനെ കുറിച്ച് നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ആ ആക്ഷേപങ്ങൾക്കൊന്നും തന്നെ വ്യക്തമായൊരു വിശദീകരണം നൽകാൻ അന്നും ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിരുന്നില്ല. ഇപ്പോഴും ഇതാ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും EVMൽ പോൾ ചെയ്ത വോട്ടിലും എണ്ണിയ വോട്ടിലും പല മണ്ഡലങ്ങളിലും ഗുരുതരമായ പൊരുത്തക്കേടുകളാണ് പൂനം അഗർവാൾ ദേശീയ മാധ്യമമായ ദി വയറിനു വേണ്ടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.